കഴിഞ്ഞ 15 ദിവസക്കാലം ഇന്ത്യയെ സംബന്ധിച്ച് സംഭവബഹുലമായ ഒരു കാലമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ ഭാവി തന്നെ അപകടത്തിലാവുമെന്ന് വളരെയേറെ പ്രശസ്തരായ ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്ന വക്താക്കളും ഭരണഘടന ഫലപ്രദമായിട്ട് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും ഉത്കണ്ഠപ്പെടുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എം പിമാരും എം എൽ എമാരും ബി ജെ പി നേതാക്കന്മാരുമെല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം ഇപ്പോഴുയർത്തി മുമ്പിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. വൈവിധ്യത്തിൽ നിരവധിയായ പ്രത്യേകതകളുള്ള അതിൻ്റെ ഏകോപിതമായ ഒരു രൂപം എന്ന അർത്ഥത്തിൽ വിവേകാനന്ദൻ മുതൽ ഇങ്ങോട്ടുള്ള ദാർശനികരും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്ര നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ച നിരവധി ആളുകളും ചൂണ്ടിക്കാണിച്ച വൈവിധ്യത്തിലെ ഏകോപിത രാജ്യം എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പ്രത്യേകതയെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഏകീകൃത ദേശീയ രാഷ്ട്രമാണെന്നും ഇന്ത്യക്കാകെ ബാധകമായ ഒരു സിവിൽ കോഡ് നിലവിൽ വേണമെന്നും വാദിക്കുന്ന ആർ എസുകാരുടെയും ബി ജെ പിക്കാരുടെയും മുൻനിരയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭീതിജനകമായ സംഭവമെന്ന് നമുക്ക് കാണാൻ കഴിയും. മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളെ ഉൾക്കൊള്ളാതെ ഇവിടെ വിവിധ മതങ്ങളുണ്ട്, ജാതി വിഭാഗങ്ങളുണ്ട്, ദേശീയതകളുണ്ട്, ഉപദേശീയതകളുണ്ട്, അതേപോലെ തന്നെ ഗോത്ര സമുച്ചയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വൈവിധ്യമുള്ള ഈ ഇന്ത്യയെ ഏകോപിതമായ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് വന്നാൽ അത് ഹിന്ദുത്വ അജണ്ടയാണ് കൈകാര്യം ചെയ്യപ്പെടുക എന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിനിടയില്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വർഗീയവാദമാണ്. ഹിന്ദുമതത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് അതിൽ ചില ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഹിന്ദു വർഗീയവാദം, ആ ഹിന്ദു വർഗീയവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണത്തിലേക്ക് ഭരണകൂടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയകൾ, അതിനെയാണ് സാധാരണ മതവർഗീയത എന്ന് പറയുക. ആ മതവർഗീയതയാണ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. 2025-ഓടുകൂടി ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് മാറുമെന്ന പ്രഖ്യാപനമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആർ എസ് എസ് ഈ രാജ്യത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. 2024-ലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 25-ൽ യഥാർത്ഥത്തിൽ ആ അജണ്ട വെച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് നരേന്ദ്രമോദി. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുയർന്നു വന്ന പ്രതിഷേധങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്.
വിവിധ ജനവിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, ദേശീയ ജനവിഭാഗങ്ങൾ, ഉപദേശീയ വിഭാഗങ്ങളെല്ലാം അതിശക്തിയായിട്ട് ഈ നിലപാടിനെ എതിർക്കുകയാണ്. ഫാസിസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇവർക്കിത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഫാസിസത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദി ഗവൺമെൻറ്റും ഏക സിവിൽ കോഡ് വാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രതിരോധിക്കാനാവശ്യമായ കവചം തീർക്കുന്നതിന് അണിനിരത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് ഹിന്ദുത്വ അജണ്ട വെച്ച് നടപ്പിലാക്കാൻ പോകുന്ന ഫാസിസ്റ്റ് സമീപനത്തെയായിരിക്കും നമ്മൾ കാണുക. ഇതിനെതിരായി എല്ലാ ജനവിഭാഗങ്ങളും അണിനിരക്കണം എന്നാണ് ഇതിൻ്റെ ആമുഖത്ത് തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വിചിത്രമായിട്ടുള്ള ഓരോന്നോരോന്നായിട്ടാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. നിലത്തോടുകൂടി വന്ന വാർത്ത, ഗവർണർ പദവിയിലിരിക്കുന്ന ശ്രീ ആർ എൻ രവി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശുപാർശയോ ഭരണഘടനാപരമായ ഏതെങ്കിലും കാര്യങ്ങളോ ഒന്നും പരാമർശിക്കാതെ അവിടെയുള്ളൊരു മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നതും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് മാത്രമേ ഗവർണർമാർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനാപരമായി എല്ലാവർക്കും അറിയുന്ന ഈ സത്യം തമിഴ്നാട് ഗവർണർക്കറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരറിവില്ലായ്മയാണ് എന്ന് തെറ്റിദ്ധരിക്കാനൊന്നും ഇന്ത്യൻ ജനത തയ്യാറാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമോ ശുപാർശയോ ഇല്ലാതെ ഒഴിവാക്കുക എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭരണഘടനാബാഹ്യമായ, ഭരണഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ടുള്ള സ്വേച്ഛാധിപത്യപരമായ ഈ നിലപാട് സ്വീകരിച്ച ഗവർണർ ആർ എൻ രവിയെ അടിയന്തരമായിട്ട് തിരിച്ചു വിളിക്കണമെന്ന് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുക. കാരണം എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഗവർണർ പദവി എന്ന് തെറ്റിദ്ധരിച്ച് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഗവർണർമാരെ നിയമപരമായി ഭരണഘടനാപരമായി തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഉറച്ച നിലപാട്. അതാണ് പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെൻ്റായിട്ടിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വളരെയേറെ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടി ഇതിനിടെ നടന്ന പാറ്റ്നയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യസമ്മേളനമാണ്. വരാൻ പോകുന്ന 2024 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ യോജിപ്പാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.
37% മാത്രം വോട്ടുള്ള ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് ഭരിക്കാൻ സാധിച്ചത് ബാക്കിയുള്ളവർക്ക് യോജിക്കാനായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ മാത്രമാണ് 50% കൂടുതൽ വോട്ടുള്ളത്. അത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന ഗുജറാത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ദുർബലമായ ബി ജെ പി വിരുദ്ധ പോരാട്ടം ബി ജെ പിക്കെതിരായി ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് 50% കൂടുതൽ വോട്ട് നേടാൻ സാധിച്ചത്. മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിലും ബി ജെ പിക്ക് 50% കൂടുതൽ വോട്ട് നേടാൻ സാധിക്കുന്നില്ല. അവിടെ ദേശീയ ശരാശരി യഥാർത്ഥത്തിൽ 37%. ആ 37% വോട്ടുള്ള ബി ജെ പിക്ക് ജയസാധ്യത ഒരുങ്ങുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യോജിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ 15 പ്രതിപക്ഷ പാർട്ടികൾ പാറ്റ്നയിൽ ഒത്തുചേർന്നുകൊണ്ട് ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് പ്രവർത്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അവിടെ പങ്കെടുത്ത നേതാക്കൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. ഇപ്പോഴും വിട്ടുനിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള പാർട്ടികളെ ചേർത്ത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവും. സി പി ഐ എം വളരെ വ്യക്തതയോടുകൂടി തന്നെ ചൂണ്ടിക്കാണിച്ചത് ആ സമ്മേളനത്തിലും സാവ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്തുകൊണ്ട് ആ സംസ്ഥാനത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയും സംവിധാനങ്ങളെയും രൂപപ്പെടുത്തണം എന്നാണ്. ഓരോ നിയോജകമണ്ഡലങ്ങളും നോക്കി ആ മണ്ഡലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഐക്യം ആര് തമ്മിലാണ് ഉണ്ടാക്കേണ്ടത്, നീക്കുപോക്ക് എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്നാലോചിച്ചുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവും. ഈ അമിതാധികാര വാഴ്ചയിലേക്ക് കോപ്പറേറ്റീവ് സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിലൂടെ ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കാനുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെയും ബി ജെ പിയുടെയും അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിൻ്റെയും നിലപാടുകളെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവുമെന്ന് തന്നെയാണ് പാറ്റ്ന സമ്മേളനം നൽകുന്ന സൂചന. പാറ്റ്ന സമ്മേളനത്തിന് ശേഷം അതിൽ പങ്കെടുക്കാത്തവരെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ വളരെ വിപുലമായ ഒരു യോഗം ചേരുന്നതിന് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അടുത്ത മാസം സിംലയിൽ ചേരുന്ന യോഗത്തോടുകൂടി കുറേ കൂടി ഫലപ്രദമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല എന്ന്, മാത്രമല്ല കൂടുതൽ സങ്കീർണമാവുകയാണ്. ആർ എസ് എസും ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റും ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റും
മാസങ്ങൾ നീണ്ടു നിന്ന ഈ ഗുരുതരമായ കലാപ സംവിധാനത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണത് നിരവധിയായ പള്ളികളും ക്ഷേത്രങ്ങളും പരസ്പരം ആക്രമിക്കപ്പെട്ടു കലാപം അമർച്ച ചെയ്യുന്നതിന് പട്ടാളമെല്ലാം രംഗത്തു വന്നിട്ടും ആ പട്ടാളത്തെ പോലും വകവെക്കാതെ കലാപം നടത്തുന്നവർ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെയേറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇത്രയും ഗൗരവതരമായ പ്രശ്നമുണ്ടായിട്ടും ഒരക്ഷരം ഉരിയാടുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നേ വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അമിത്ഷാ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയത്തിലെത്തുന്നില്ല കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസ് പോലും അവിടെ താമസ സ്ഥലം പോലും വീട് പോലും അഗ്നിക്കിരയാക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായത് വർഗീയ ചേരിതിരിവുണ്ടാക്കി സംഘർഷം രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ആദ്യം RSS ആരംഭിച്ചതെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കൊടും പാതകങ്ങളുടെ ഒരു ഭൂമികയിലാണ് നമ്മളിപ്പോൾ മണിപ്പൂരിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൻ്റെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത രീതിയിൽ ആളിപ്പടരുന്ന വലിയ കലാപങ്ങളാണ് അവിടെ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലുള്ള ഈ ഒരു ദുരന്തം അവസാനിപ്പിക്കുന്നതിന് അടിയന്തരമായി പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ശക്തിയായ നിലപാടിലൂടെ മുന്നോട്ടേക്ക് പോകണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മരണത്തിൻ്റെതും കൊലപാതകത്തിൻ്റെതുമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ രീതിയിൽ അതിശക്തിയായ ജനകീയ രോഷമാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഈ നിശബ്ദതയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് പശ്ചിമബംഗാളിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിവിപുലമായ തയ്യാറെടുപ്പോടുകൂടിയാണ് നടന്നു വരുന്നത് പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ പാർട്ടികൾക്കും ജനാധിപത്യ ശക്തികൾക്കും സാധിക്കാത്ത അവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത് CPIM ഇപ്രാവശ്യം ആസൂത്രിതമായി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ജനകീയമായ രീതിയിൽ സംഘടിപ്പിച്ചിരുന്നു ഇടതുമുന്നണിയും വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൽ മുമ്പന്തിയിൽ ഉണ്ടായിരുന്നു ഒരു വലിയ വിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞു നല്ലതുപോലെ ജനങ്ങൾ അവിടെയുള്ള ഗുണ്ട പടക്കെതിരായി സജീവമായി രംഗത്തു വന്നു നിരവധി പ്രദേശങ്ങളിൽ പാർട്ടി സഖാക്കൾക്ക് നേരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാപ്പട ബോംബാക്രമണവും മൃഗീയമായ കൊലപാതക ശ്രമങ്ങളും നടത്തി
രണ്ട് സഖാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊല്ലപ്പെട്ടു. ജനാധിപത്യപരമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരം സംഘടിപ്പിക്കാനായാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കെതിരായും ബി ജെ പി വർഗീയ സമീപനത്തിനെതിരായും നല്ല നിലയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ പാർട്ടികൾക്കും മറ്റ് ജനാധിപത്യ ശക്തികൾക്കും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഭരണകൂട സംവിധാനം പൂർണ്ണമായിട്ടും ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അതിനെതിരായ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പശ്ചിമബംഗാളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും തിരിച്ചുവരവ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനനുവദിക്കില്ല എന്ന നിലയിലുള്ള കടുത്ത കടന്നാക്രമം തന്നെ തുടരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 90% വരുന്ന പ്രതിനിധികൾക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വളരെ ആശ്ചര്യകരമായ പ്രചാരവേല നടത്തിക്കൊണ്ട് ജനാധിപത്യ ധ്വംസനമാണ് യഥാർത്ഥത്തിൽ അവിടെ അന്ന് നടന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം രൂപപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ അടുത്ത കാലത്ത് അമേരിക്കയിലും തുടർന്ന് ക്യൂബയിലും സന്ദർശനം നടത്തിയതിൻ്റെ വാർത്തകൾ കേരളത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ വരികയുണ്ടായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥ വിഭാഗവും നടത്തിയിട്ടുള്ള ക്യൂബൻ സന്ദർശനം വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ക്യൂബൻ പ്രസിഡന്റായും നിരവധി ഉയർന്ന നേതാക്കളായും ഭരണാധികാരികളുടെ ചുമതലയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായുമെല്ലാം ക്യൂബയിൽ ചർച്ച നടത്തിയപ്പോൾ ആരോഗ്യമേഖലയിൽ വിസ്മയം തീർക്കുന്ന ഒരു രാജ്യമാണ് കൊച്ചു ക്യൂബ. ആരോഗ്യമേഖലയിൽ ഒരുപാട് കാര്യങ്ങളിൽ കേരളവുമായി സാദൃശ്യമുണ്ട് ക്യൂബക്ക്. ക്യൂബയിൽ നിന്നുള്ള അനുഭവങ്ങൾ പഠിക്കാനും ക്യൂബയുടെ ചികിത്സാരീതികൾ മനസ്സിലാക്കാനും അതെത്രത്തോളം കേരളത്തിൽ പ്രാവർത്തികമാക്കാമെന്ന കാര്യം പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാനുമെല്ലാം ഈ സന്ദർശനത്തിലൂടെ സാധിക്കുകയുണ്ടായി. അവരുമായിട്ടുള്ള സഹകരണം കേരളത്തിന് വലിയ ഗുണം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികച്ച ആരോഗ്യ സംരക്ഷണം ക്യൂബ നൽകുന്നു. കേരളവും അതേ രീതിയിൽ തന്നെയാണ് മുന്നേറാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആയുർവേദത്തിന് ക്യൂബ നൽകുന്ന പിന്തുണ വളരെ ശ്രദ്ധേയമാണ്. ആയുർവേദവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ക്യൂബയെ സഹായിക്കാൻ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ കഴിയും എന്നതും നമുക്ക് അറിവുള്ളതാണ്. ആ രീതിയിൽ ആയുർവേദ ചികിത്സാ സംവിധാനത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ക്യൂബ നടത്തുന്ന ശ്രമത്തെ
ശ്ലാഘിക്കാനും അവർക്കാവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിനിധി സംഘവും അവരുമായി ചർച്ച ചെയ്തപ്പോൾ വ്യക്തത വരുത്തുകയുണ്ടായി. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും അവസാനമായി പരിശോധിക്കുമ്പോൾ പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിൻ്റെ ഒപ്പം രണ്ടാം പ്രതിയായ സുധാകരൻ KPCC പ്രസിഡൻ്റാണ്. ഹൈക്കോടതിയുടെ വിധി മുൻകൂർ ജാമ്യം നൽകണം എന്നതിനടിസ്ഥാനപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരോ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസിൽ പ്രതിയാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായോ കേസിൽ പ്രതിയായതല്ല കെ സുധാകരൻ എന്നെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ സുധാകരൻ KPCC പ്രസിഡൻ്റ് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പണം പറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണയോടെ കബളിപ്പിക്കപ്പെട്ട ആറുപേരാണ് പരാതിക്കാർ. ആ ആറുപേരും ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് ഞങ്ങളാരും മാർക്സിസ്റ്റുകാരല്ല എന്നുള്ള കാര്യം. കോഴിക്കോട് മാവൂരിൽ നിന്നുള്ള യാക്കൂബ് പുറായിൽ, സിദ്ദിഖ് പുരായിൽ, പേരാമ്പ്ര സ്വദേശി ESലീം, പന്തീരാങ്കാവ് സ്വദേശി MT ഷമീർ, മലപ്പുറം മഞ്ചേരി സ്വദേശി ഷാനിമോൻ, തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി അനൂപ്പി മുഹമ്മദ് എന്നിവരാണ് പരാതി നൽകിയിരുന്നത്. അതിൻ്റെ നാൾക്കുനാൾ വഴികളെല്ലാം മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന വിവരങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. വിവിധ തലങ്ങളിലുള്ള രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സുധാകരനെ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണിത് എന്നും രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നും പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇവിടെ സുധാകരൻ കൃത്യമായ തെളിവുകളുടെ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കൃത്യമായ വിശദീകരണം നൽകാൻ സാധിക്കാതിരുന്നപ്പോൾ അദ്ദേഹം അറസ്റ്റിന് വിധേയപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തിയ പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ്. കണ്ണൂരിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു,
എൻ്റെ പ്രിയ സുഹൃത്താണ്. 35 വർഷം കഠിന തടവും 3 ജീവപര്യന്തം തടവും 5 ലക്ഷത്തിലധികം പിഴയും നൽകാൻ വിധിച്ച മോൻസനെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പല്ല, അറസ്റ്റ് ചെയ്തതിന് ശേഷം. ഇതേ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനം കണ്ടിട്ടുള്ളതാണ്. ചില വാർത്താമാധ്യമങ്ങളത് തമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും തത്സമയം കണ്ടവരാണ്. ഈ ബന്ധത്തിന് അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും മോഹൻസനെ തള്ളിപ്പറയാൻ സാധിക്കാതിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായി മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും ആ രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തതയില്ല എന്നാണ്. ഇപ്പോൾ വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന തുറന്ന സമ്മതമാണ് KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, KSUധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കേസ് സജീവമായിട്ട് വരും. മോഹൻസനുമായിട്ട് ബന്ധപ്പെട്ട 16 കേസ് വേറെയും വരും. ഓരോന്നിലും ആരൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ഈ കേരളം ലോകം കാണാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നേരിടുമെന്ന് പറയുമ്പോൾ VD സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവേശത്തോടുകൂടി ചങ്കു കൊടുത്തും സുധാകരനെ മാറ്റാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വലിയ തട്ടിപ്പ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ നടുവിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെതിരായി വലിയ പ്രളയവും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നല്ല, മറിച്ച് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് പണം സ്വരൂപിച്ച് വളരെയേറെ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടിയുള്ള വലിയ ശ്രമം എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട പദ്ധതികൾ, പുനർജിനി എന്നെല്ലാമുള്ള പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം നൽകുന്ന വീഡിയോകളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തത് സത്യസന്ധമായിട്ട് എല്ലാവർക്കും അറിയാം. മുൻ MLA കൂടിയായ P രാജു, അദ്ദേഹമാണിതിലെ പ്രധാനപ്പെട്ട പരാതിക്കാരൻ. പോലീസ് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തു, കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നിരവധിയായ കാര്യങ്ങൾ പുറത്തു വന്നു. VD സതീശൻ വിദേശ പണം ശരിയായ രീതിയിലല്ല ഉണ്ടാക്കിയതും വിനിയോഗിച്ചതുമെന്ന കാര്യമാണ് ഗൗരവപൂർവം പുറത്തു വന്നിട്ടുള്ളത്. അത് സംരക്ഷിക്കാൻ അദ്ദേഹം സുധാകരനെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്നാണ്, ഫലപ്രദമായിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത്. VD സതീശനെയും രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ പരിരക്ഷിക്കുമെന്നാണ്. ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ച് മുന്നോട്ടേക്ക് പോയാൽ കോൺഗ്രസ്സിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഗൗരവപൂർവം ഈ കേരളം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ്സിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾക്ക് ഒരിക്കലും അനുകൂലമായി നിൽക്കുന്നവരല്ല. ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം KPCC പ്രസിഡൻ്റ് എന്ന പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ? ഞങ്ങളതിൽ വ്യക്തമായി എടുത്ത നിലപാട് അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്.
കോൺഗ്രസ് എടുക്കേണ്ടുന്ന നിലപാടാണ്. ഇത്തരത്തിലുള്ള ഒരാളെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നിർത്തേണ്ടതുണ്ടോ? ആ സംശയമുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് മറുപടി നൽകിയിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള ആളുകൾ തുടരണം, അതിനെതിരായിട്ട് രാഷ്ട്രീയമായിട്ട് പൊരുതണം എന്നിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് വഴക്കും അതിൻ്റെ തർക്കവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കോൺഗ്രസിൽ വിശ്വാസമർപ്പിച്ച ജനത സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഭാഗമാണ് അവരു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഈ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തട്ടിപ്പ് കേസുകളിൽ പ്രതിയാക്കപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പരസ്പരം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആ രക്ഷപ്പെടലിന് അനുകൂലമല്ല എന്ന കാര്യം വിദൂരമല്ലാതെ എല്ലാവർക്കും മനസ്സിലാക്കാനാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.